ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. രാജ്യത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ആയിട്ടുള്ള, അതിൽ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്കായിട്ടുള്ള SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2000 ഒഴിവാണ് നിലവിലുള്ളത്. ഇപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി, കോളേജുകൾ എന്നിവയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യതയായിട്ട് വരുന്നത്. അവസാന വർഷക്കാർക്കും അപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അവസാന വർഷക്കാർ 2020 December 31 മുമ്പ് ബിരുദം പാസ്സായി എന്ന രേഖ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുമ്പോൾ ഹാജരാക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ഇപ്പോൾ നോർമലി കഴിഞ്ഞ വർഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ഉള്ള ആളുകൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഇനി പ്രായം പറയുന്നുണ്ട്, 21 to 30 ഇടയിലായിരിക്കും. അതായത് April 2 1990 അതുപോലെ തന്നെ April 1 1999 ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അവരുടെ സാലറിയാണ് പറയുന്നത്, 23,700 മുതൽ ₹42,020 ബേസിക് സാലറി ആയിട്ട് പറയുന്നത്. അപേക്ഷാ ഫീസ് ₹750 ഓൺലൈനായിട്ട് അടക്കണം. SC ST അതുപോലെ തന്നെ PWD കാറ്റഗറിയിലുള്ളവർക്ക് ₹125 ഇതിൻ്റെ അപേക്ഷാ ഫീസായിട്ട് പറയുന്നത്, അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ December 4 അപേക്ഷിക്കേണ്ട വിധം 2020 December 4 രാത്രി 12 മുമ്പായി സ്റ്റേറ്റ് ബാങ്കിൻ്റെ വെബ്സൈറ്റിലൂടെ, ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയുടെ പ്രൊബേഷണറി ഓഫീസർ എന്നുള്ള 20,000 വേക്കൻസീസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അത് ഇനിയും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇപ്പോൾ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്തതാണ്, ഇനിയും ഓരോ സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന മുന്നേ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഇതിനകത്തേക്ക് വരും. അതിൻ്റെ വെബ്സൈറ്റാണ് ഇവിടെ കാണിക്കുന്നത്, www.sbi.co.in എന്ന ഈ ഒരു സൈറ്റിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫസ്റ്റ് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാകും. അത് നടത്തുന്നത് December 31, 2020 അതുപോലെ തന്നെ January 2, 4, 5 2021 ഈ പറയുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഡേറ്റ് ആയിരിക്കും നമുക്ക് എക്സാമിനേഷന് വേണ്ടി കിട്ടുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് www.sbi.co.in എന്ന, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആ സൈറ്റ് കാണിച്ചു, ഈ ഒരു യെല്ലോ നിറത്തിൽ കാണുന്ന ഈ ഒരു സൈറ്റ് ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, കരിയേഴ്സ് എന്നൊരു ടാബ് കാണാൻ പറ്റും. ആ കരിയേഴ്സ് എന്നുള്ള ടാബിനകത്ത് കറണ്ട് ഓപ്പണിംഗ് എന്ന് കാണാൻ പറ്റും. ആ കറണ്ട് ഓപ്പണിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SBI PO 2020 അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് New SBI PO 2020 രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷനകത്ത് വരും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സ്കാൻഡ് ഇമേജ്, സിഗ്നേച്ചർ, അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ ഹാൻഡ് റിട്ടേൺ ആയ ഡിക്ലറേഷൻ വേണം. ഈ ഡിക്ലറേഷൻ്റെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ആ സൈറ്റിൽ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം റീഡ് ദ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുക. അതിനുശേഷം മാത്രം സബ്മിഷൻ കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, മീൻസ് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫീസ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു ഓരോ കാറ്റഗറിക്കുള്ളത്. ഇനി അതിനുശേഷം ഇതെല്ലാം പേയ്മെൻ്റ് എല്ലാം നടത്തിയ ശേഷം ഇതിൻ്റെ മുഴുവൻ പ്രോസസ്സും കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു പേയ്മെൻറ്റോട് കൂടിയാണ്. ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യുന്നതോട് കൂടിയാണ് ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം ഈ റെസിപ്റ്റ്, അതുപോലെ തന്നെ ഫൈനൽ ആപ്ലിക്കേഷൻ ഫോം, ഇത് രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. കാരണം ഫ്യൂച്ചർ റെഫറൻസസ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ നമുക്കിത് ആവശ്യമായിട്ട് വരും. സോ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രത്യേകം കീപ്പ് ചെയ്യുക. ഒന്നുകിൽ പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു ഞാൻ ഹാരിഷ് പൂക്കോടൻ.